അയ്ഹത്തുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഒരു യൂണിറ്റ് പാഠഭാഗം പഠിച്ചു കഴിഞ്ഞു, അഞ്ചാം ക്ലാസ് പാഠഭാഗത്തിൽ, അഞ്ചാം ക്ലാസ് പാഠപുസ്തകത്തിൽ. അപ്പോൾ നമുക്കിനിയൊരു ടെസ്റ്റ് പേപ്പർ ആവാം. അപ്പോൾ ടെസ്റ്റ് പേപ്പറിൻ്റെ ചോദ്യവും അതിൻ്റെ അത് എങ്ങനെ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ മുൻഭാഗത്തെ പാഠഭാഗങ്ങളെല്ലാം, മുൻ പാഠ ഈ ഒരു യൂണിറ്റിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഈ വീഡിയോയുടെ മുകളിലുള്ള ഐ ബട്ടണിലും ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പാഠഭാഗങ്ങൾ പഠിച്ചു നോക്കാം, എന്നിട്ട് പരീക്ഷയെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ പരീക്ഷ ഇതാണ്. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതൊന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഒന്നാമത്തത് ഇഖ്റഉൽ ഫഖറ വ അജിബ് അനിൽ അസ്ഇല. ഈ പാരഗ്രാഫ് വായിക്കുക, ഈ പാരഗ്രാഫ് വായിക്കുക, താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അവയുടെ ഉത്തരം എഴുതുക എന്നാണ്. ഓക്കെ, അപ്പോൾ പാരഗ്രാഫ് വായിച്ചു നോക്കുക. ചോദ്യം ഇതാണ്, കം ഉംറുൽ ജദ്, വല്യുപ്പയുടെ വയസ്സ് എത്രയാണ്? നിങ്ങൾ പാഠഭാഗം വായിച്ചു നോക്കിയാൽ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും. മാതാ യുഖദ്ദിമുൽ ജദ്ദു ലിയാസിർ, യാസിറിന് വല്യുപ്പ എന്താണ് നൽകിയത്, എന്താണ് നൽകുന്നത് എന്ന് എഴുതണം. ഹൽ യുഹിബ്ബു യാസിർ ജദ്ദഹു, യാസിർ അവൻ്റെ വല്യുപ്പയെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് മൂന്നാമത്തെ ചോദ്യം. പിന്നെ നാലാമത്തെ, ഉക്തുബുൽ അസ്മാ ലി സലാസി ഫവാക്കിഹിൻ, ഇതിൽ ഈ പാരഗ്രാഫിൽ മൂന്ന് പഴങ്ങളുടെ പേരുണ്ട്, അത് നിങ്ങൾ എഴുതണം. പിന്നെ മാ സിറു സിഹത്തിൽ ജദ്, എന്താണ് വല്യുപ്പയുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണ് എന്നാണ് അഞ്ച് ക്വസ്റ്റ്യൻ. അപ്പോൾ അഞ്ചിനും നിങ്ങൾ ഉത്തരം കണ്ടെത്തി എഴുതുക. ഓക്കെ അല്ലേ? പിന്നെ അക്മിൽ ബിൽ മുനാസിബ്, എന്താണ് ഈ ചോദ്യമാണ് താഴെയുള്ള ഇത് ഇതിന് യോജിച്ചത് ഇവിടെ പൂരിപ്പിച്ച് കൊടുക്കുക എന്നാണ്. ഡാഷ് ജംഉഹു ഹയവാനാത്ത്, അപ്പോൾ ഹയവാനാത്ത് ഇവിടെ ജംഉണ്ട്, ഇവിടെ നിൻ്റെ മുഫ്റദ് നിങ്ങൾ എഴുതണം. അതുപോലെ ഉഷ്, ഉഷിൻ്റെ എന്താണ് ഉഷിൻ്റെ ഇത് മുഫ്റദാണ്, ഇതിൻ്റെ ജം ഇവിടെ എഴുതണം. പുസ്തകത്തിൽ പഠിച്ചതാണ്, അത് എഴുതുക. പിന്നെ യസ് അറു, ഗർജിക്കുന്നു, എന്താണ് എഴുതുക. ഉറ ബക്രത്ത്, ഉറാബ് അസദ്. പിന്നെ ഡാഷ് എക്കു യഹൂർ യസീഹു, ഏതാന്ന് എഴുതണം. പിന്നെ അൽ ബുസ്താനു ഡാഷ് അൽ ജമീലു എന്നാണോ അൽ ജമീലത്തി എന്നാണോ, ഏതാണ് ശരിയെന്ന് എഴുതുക, അത് പഠിച്ചതാണ്, എഴുതുക. റഅയ്തു ദരീറൻ ഡാഷ് ദരീറൻ, വലദിൻ വലദുൻ വലദൻ, ഏതാന്ന് വെച്ച് അത് എഴുതുക. പിന്നെ നിളർത്തു ഇലൽ ഫിറാഷത്തി ജമീലത്തി അൽ ജമീലത്തി അൽ ജമീലു, ഏതാന്ന് വെച്ചാൽ അത് എഴുതണം. ഓക്കെ, പിന്നെ ഈ ചിത്രം നോക്കി ഈ കോഴി എന്താ ചെയ്യുന്നതെന്നും ആ വാചകം ഇവിടെ എഴുതണം. ഓക്കെ, പിന്നെ ഉള്ളത് അയ്യു ബൈത്തിൻ യുഷീറു ഇലൽ തസ്രീഹി താലി, താഴെയുള്ള എന്താണ് ഈ അർത്ഥത്തിലുള്ള പദ്യത്തിലെ വരി എടുത്തെഴുതുക. ഈ ആദ്യം വരി എടുത്തെഴുതുക, പിന്നെ അതിൻ്റെ ഉത്തരവും എഴുതുക. ഓക്കെ, വളരെ എളുപ്പമാണ്, പുസ്തകത്തിലുള്ള അതുപോലെ തന്നെ ചോദിച്ചിരിക്കുകയാണ്. പിന്നെ എന്താണ് അക്മിൽ ഹിവാർ, ഈ ഹിവാറ് പൂരിപ്പിക്കാനാണ്. ഇവിടെ റാഷിദും അമീനയുമാണ്. റാഷിദ് ചോദിച്ചു മൻ അൻതി, അപ്പോൾ എന്താണ് അമീൻ എന്തോ പറഞ്ഞു, അത് എഴുതണം. ഇവിടെ റാഷിദ് വീണ്ടും എന്തോ ചോദിച്ചു, അപ്പോൾ അമീൻ എന്തോ പറഞ്ഞത് എഴുതണം. നിങ്ങൾ പുസ്തകത്തിൽ പഠിച്ചതുപോലെ എഴുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, വളരെ എളുപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്ത് അതിൽ ചെയ്യുക, അത് അയക്കേണ്ടത് അയക്കേണ്ട ഇമെയിൽ അഡ്രസ്സും മറ്റുമൊക്കെ ഇതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ അത് ആ ഇമെയിലേക്ക് അയക്കുക ഇൻഷാല്ല. എന്താണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായി സ്കോർ ചെയ്യുന്ന അവർക്ക് സമ്മാനങ്ങൾ സാറ് നൽകുന്നതായിരിക്കും ഇൻഷാല്ല. അപ്പോൾ എന്താണ് നന്നായി ആൻസർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കോടെല്ലാം ഇത് പറഞ്ഞു കൊടുക്കുക, അവർക്കെല്ലാം ഈ വീഡിയോ ക്ലാസ്സുകളൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ, കൂട്ടുകാർ, ജ്യേഷ്ഠന്മാർ, കാക്കമാരൊക്കെ, അവർക്കൊക്കെ എന്താണ് ഈ ചാനലിൽ 1 മുതൽ 12 വരെ അനിയന്മാർക്കെല്ലാം എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ക്ലാസ്സുകളുണ്ട്. അത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇൻഷാല്ലാ നിങ്ങൾ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യുക, നന്നായി സ്കോർ ചെയ്യുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാ സലാം.